You are watching me on Manorama Max. ഹായ്, ഇത് ഷെഫ് ലിജു ആണ്. രുചി വിസ്മയത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എന്താ, ഞാൻ എന്നെപ്പറ്റി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം എന്ന് വിചാരിക്കുന്നു. എന്നെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു ഷെഫാണ്. ഞാൻ പറഞ്ഞ പോലെ ഷെഫ് ലിജു എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം ഞാൻ 8-ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് കുക്കിംഗ് ഒരു പാഷനായിട്ട് എടുക്കുന്നത്. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ബേക്കറാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് എടുക്കുകയും പിന്നെ ഞാനത് സ്പെഷ്യലൈസ് ചെയ്യാൻ ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു കഴിഞ്ഞ 10 കൊല്ലമായിട്ട്. ഇപ്പോൾ ഞാൻ നാട്ടിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ചാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്ര ഒരു ഇൻട്രൊഡക്ഷൻ തന്നപ്പം ഒരു നല്ലൊരു ഡിഷ് ചെയ്യണമെന്ന് ഇങ്ങനെ കരുതുക. അപ്പം എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മളൊരു ബട്ടർ ചിക്കൻ ആണ് ചെയ്യാൻ പോകുന്നത്. ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ഇന്ത്യൻ ഡിഷാണ്. ഇപ്പോൾ ഞാൻ ഓസ്ട്രേലിയ വർക്ക് ചെയ്യുന്ന സമയത്തും ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഫേമസ് ആയിട്ട് വേൾഡ് വൈഡ് പോയിട്ടുള്ളത് ബട്ടർ ചിക്കൻ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ബട്ടർ ചിക്കൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയ സാധനങ്ങളാണ്, ചിക്കൻ ഉണ്ട്, ലൈം ജ്യൂസ് ഉണ്ട്, യോഗോട്ട് ഹാങ് യോഗോട്ട് ആണ്, പിന്നെ ചില്ലി പൗഡർ, ഹോട്ട് ചില്ലി പൗഡർ, പിന്നെ വരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കൊറിയാണ്ടർ പൗഡർ, ക്യൂമിൻ പൗഡർ, ഗരം മസാല, കസ്തൂരി മേത്തി, മഞ്ഞപ്പൊടി, പിന്നെ ഉപ്പ്. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഒരു ബൗൾ എടുക്കാം. അപ്പം ഈ ബൗളിലേക്ക് നമ്മൾ ആദ്യം ഈ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടുകയാണ്. പിന്നെ ലൈം ജ്യൂസ്, പിന്നെ വേണ്ടത് സോൾട്ട് ആണ്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് മാരിനേഷൻ. കാരണം ഈ സോൾട്ടും ലൈം ജ്യൂസും ഇതിനുള്ളിലേക്ക് ഇറങ്ങണം. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിന് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇതിലേക്ക് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൽ 15 മിനിറ്റ് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളിതൊരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് മാരിനേഷനാണ് അടുത്ത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഹാങ് യോഗേർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഹാങ് യോഗേർട്ട് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹാങ് യോഗേർട്ട് നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അത് ആ ചിക്കൻ ഒപ്പം തന്നെ നിൽക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഒത്തിരി ലൂസായിട്ടായിരിക്കും മാരിനേഷൻ പോയത്. ട്രഡീഷണലി നമ്മൾ 2 അല്ലെങ്കിൽ 1 ഡേ ഹാങ് ചെയ്യും ഫ്രിഡ്ജിനകത്ത്. പിന്നെ നമുക്ക് ഇതിനകത്ത് കാശ്മീരി ചില്ലി ഇടണം. അപ്പോൾ അതിന് ഒരു സ്പൂൺ കൂടെ ഡ്രൈനൊക്കെ വേണ്ടി ഒരു സ്പൂൺ എടുക്കുന്നു. കാശ്മീരി ചില്ലി ഒരു 2 ടേബിൾ സ്പൂൺ, കുറച്ച് കൊറിയാണ്ടർ പൗഡർ, പിന്നെ കുറച്ച് മതി, കുറച്ച് ക്യൂമിൻ പൗഡർ വളരെ കുറച്ച്, പിന്നെ ഗരം മസാല അതും വളരെ കുറച്ച് മതി. ഇച്ചിരി ഗരം മസാല കൂടെ ചേർക്കുന്നു. നമുക്ക് കുറച്ച് ടെർമറിക് പൗഡർ ഇട്ടു, പിന്നെ കുറച്ച് കസ്തൂരി മേത്തി, പിന്നെ എരി ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് ഹോട്ട് ചില്ലി പഫ്. ഇനി നമ്മളിതിനെ മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു കളറും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ആ ഒരു എന്താ പറയുക, ഹാങ് യോഗേർട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കാരണം ഈ മാരിനേഷൻ ഈ ചിക്കനെ തന്നെ പിടിച്ചിരിക്കും. അപ്പോൾ ഇത് നമ്മളൊരു 1/2 അവർ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു സ്കോറിങ്ങിലെല്ലാം മസാല ചെന്ന് നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 1/2 അവർ നമുക്ക് വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതൊരു 1/2 അവർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഗ്രേവിക്ക് ആദ്യം വേണ്ടത് തക്കാളിയാണ്. ഇതൊരു 16-15 തക്കാളി ഉണ്ട്. കാഷ്നട്ട്, ഹോൾ ഗരം മസാല, കസ്തൂരി മേത്തി, ക്യുമിൻ, കൊറിയാണ്ടർ പൗഡർ, ഗരം മസാല, കാശ്മീരി ചില്ലി, കുറച്ച് ടെർമറിക്ക്, പിന്നെ ജിഞ്ചർ, ഒണിയൻ, ഗാർലിക്, ചില്ലി, ഹണി, ഷുഗർ, ബട്ടർ, ഇച്ചിരി സോൾട്ട് അത് ടേസ്റ്റിന്, പിന്നെ കുറച്ച് ക്രീം, പിന്നെ ബാക്കിയുള്ളത് ഗാർണിഷാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതൊന്ന് കത്തിക്കാം. ആദ്യം ചെയ്യേണ്ടത് ഈ തക്കാളി ബോയിൽ എടുക്കുക എന്നുള്ളതാണ്. സോ കോൾഡ് സ്റ്റാർട്ടാണ്. സോ എവറിത്തിങ് ഗോസ് റോ സ്ട്രെയിറ്റ് ബാങ്ക്. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ടു, അതിലേക്ക് കാഷ്നട്ട്,
ഹോൾ ഗരം മസാല ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടാൻ പാടില്ല, എല്ലാം ഓരോന്ന് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് ക്യുമിൻ, ഹോൾ ക്യുമിൻ, പിന്നെ കസ്തൂരി മേത്തി കുറച്ച്, അപ്പം ജിഞ്ചർ ചോപ്ഡ് ഓണിയൻ, പിന്നെ കുറച്ച് ഗാർലിക്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിടും. ജസ്റ്റ് ഈ ടൊമാറ്റോയുടെ ഒരു ലെവല് ബാലൻസ് ചെയ്തിട്ട് ഉള്ള വെള്ളം മതി, ഒത്തിരി വേണ്ട, കാരണം തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനെ അടച്ച് വെച്ച് നമ്മൾ ഒരു 10-20 മിനിറ്റ്, ഇതാണ് ബട്ടർ ചിക്കൻ്റെ ബേസ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു 15 മിനിറ്റ് ഇത് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം കുക്കായിട്ടുണ്ടെന്ന് നോക്കാം. ഏകദേശം ഇത് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ സമയത്ത് അപ്പം ഈ ബർണർ കത്തിച്ചിട്ട് നമ്മൾ ഈ ബർണറിലോട്ട് ഇത് മാറ്റിയിട്ട് ഇനി അടപ്പൊന്ന് മാറ്റാം, കാരണം കുറച്ച് വെള്ളമൊന്നും പറ്റിക്കോട്ടെ. ആ സമയത്ത് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ വയ്ക്കുന്നു, അതിലേക്ക് കുറച്ച് ഓയിൽ, നോർമൽ ഓയിൽ മതി, ഫ്ലേവർ ഇല്ലാത്ത എന്ത് ഓയിലും യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാം, കാരണം ആ ഫ്ലേവർ ചിക്കനിലേക്ക് ഇൻഫ്യൂസ് ആവും. നമുക്ക് വേണ്ടത് ഒരു ചാറ് കൊടുക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിക്കന് ഒരു തന്തൂറിൽ കിട്ടുന്ന ഒരു എഫക്റ്റ് നമ്മൾ കൊടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അപ്പം ഈ എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് തന്തൂറിൽ ചെയ്യുന്ന പോലെ, അല്ലെ, തന്തൂറിൻ്റെ ഒരു കൺസെപ്റ്റ് നമുക്കൊരു പാനിലേക്ക് ചെയ്യാം, അതായത് ഒരു ചാറ് കൊടുക്കുക, ഒരു കളർ കൊടുക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ടോങ്സ് എടുക്കുക, ഈ ഹോട്ട് ഓയിലിലേക്ക് നമ്മൾ ഓരോരോ പീസായിട്ട് ഈ ഒരു തന്തൂർ ഭയങ്കര എസൻഷ്യലാണ്, അതുകൊണ്ടാണ് നമ്മളൊരു ചാറ് ഇതിന് കൊടുക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ കളറാവുന്ന വരെയും അനക്കരുത്, ഒരു സൈഡിൽ നന്നായിട്ട് കുക്ക് ചെയ്ത് ഏകദേശം ബ്ലാക്ക് പോലെ തോന്നിക്കും, പക്ഷേ ബ്ലാക്ക് അല്ല, ഒരു ചാറ് നന്നായിട്ട് കൊടുത്തിട്ട് നമ്മൾ അതാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ റെഡി ആയത്. എന്നിട്ട് നമ്മളിതിനെ ട്രെയിൽ വെച്ചിട്ട് കുറച്ച് ചിക്കനെ നമ്മൾ തന്തൂരി ചിക്കൻ ആക്കാൻ പോകുന്നത്, കാരണം തന്തൂരി ചിക്കൻ തന്നെയാണ് ബട്ടർ ചിക്കൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്, കാരണം നിങ്ങൾക്ക് ഇത് ബട്ടർ ചിക്കനും ഉപയോഗിക്കാം, കുറച്ച് ചിക്കൻ നമ്മൾ തന്തൂരി ചിക്കനെ ഡ്രൈ ആയിട്ടും നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പം കളറാവുന്ന വരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു 3-5 മിനിറ്റ്സ് നമ്മൾ ചിക്കൻ തൊട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ചാറ് കറക്റ്റായിട്ട് വന്നു നോക്കാം, അതെ ഇതാണ് വേണ്ടത്, ഈയൊരു നൈസ് തന്തൂറി കിട്ടണ അതേപോലത്തെ ഒരു എഫക്റ്റ്. അതെന്താ നമ്മൾ അതെങ്ങനെ കിട്ടുന്നത് വെച്ചാൽ, നമ്മൾ ഈ ചിക്കൻ ഒരു എത്ര 5 മിനിറ്റ്സ് കുക്ക് ചെയ്യണമെങ്കിൽ ആ 5 മിനിറ്റ്സ് തുടരുത്, ഒരു സൈഡിൽ കറക്റ്റായിട്ട് 5 മിനിറ്റ്സ് വയ്ക്കുക, അടുത്ത സൈഡിലും കറക്റ്റായിട്ട് 5 മിനിറ്റ്സ് സ്റ്റഡി ആയിട്ട് വയ്ക്കുക. സ്ലോ കുക്ക്, ഒത്തിരി സ്ലോ ആവാനും പാടില്ല, എന്നാൽ ഒത്തിരി കൂടാനും പാടില്ല, അങ്ങനെ നൈസ് ഹീറ്റിൽ ഒരു 5-6 മിനിറ്റ്സ് വൺ സൈഡ് സ്ലോലി ഈ ചാറ് വരണം, അപ്പുറ സൈഡ് ഇതുപോലെ ചാറ് വരണം. അപ്പോൾ നമ്മുടെ ഗ്രേവി കുക്കായിട്ടുണ്ട് എന്ന് തോന്നുന്നു, കാരണം ഈ കാഷ്യൂനട്ട് നോക്കിയാൽ മതി, കാഷ്യൂനട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി ഒന്ന് തൊട്ട് നോക്കുക, സോഫ്റ്റാണ്. അപ്പം ഗ്രേവി റെഡിയാണ്. അപ്പോൾ നമുക്കിതിനെ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ചൂട് ഒന്ന് ജസ്റ്റ് ഒന്ന് റൂം ടെമ്പറേച്ചറിന് അത്രയും വേണ്ടിയില്ല, ഒന്ന് തണുത്തിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഇത് ചിക്കൻ റെഡി ആയിട്ടുണ്ട്, രണ്ട് സൈഡിലും നന്നായിട്ട് ചാറായിട്ടുണ്ട്, കാണാൻ പറ്റും. ആ ചാറാണ് നമുക്ക് വേണ്ടത്, കരിഞ്ഞു എന്ന് തോന്നും, പക്ഷേ കരിഞ്ഞല്ല, അത് ചാറാണ്, നൈസാണ്, തന്തൂറിൽ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് കിട്ടും, ഇത് പുഴുങ്ങിയ മാതിരി ഇരിക്കില്ല. അപ്പോൾ ഇതിനെ ഡാർക്ക് മീറ്റ്, വൈറ്റ് മീറ്റ് അതിനെ രണ്ടായിട്ട് മാറ്റുകയാണ് നമ്മൾ. ഡാർക്ക് മീറ്റ് എന്ന് പറഞ്ഞാൽ ലെഗ്, വിങ്സ് അല്ലെങ്കിൽ എന്താ പറയുക, മസിൽ പാർട്ട് വരുന്നതിനാണ് ഡാർക്ക് മീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാർക്ക് മീറ്റ്സ് നമ്മൾ ഒരുമിച്ച് വയ്ക്കുകയാണ്, ഇത് ബ്രസ്റ്റ് പീസാണ്. അപ്പോൾ ഈ ബ്രസ്റ്റ് പീസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുകയാണ്, ഡാർക്ക് മീറ്റ് നമ്മൾ വേറെ വയ്ക്കും. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കുക്കായിട്ടുണ്ട്, അപ്പോൾ അതിന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഡാർക്ക് മീറ്റ് ഒരു സൈഡിലും വൈറ്റ് മീറ്റ് ഒരു സൈഡിലും ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി, ടൊമാറ്റോ സോഫ്റ്റായി, അപ്പോൾ റെഡിയാണ്. അപ്പോൾ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ച തന്തൂരി ചിക്കനാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഈ തന്തൂരി ചിക്കനിലേക്ക് നമുക്ക് ആ ഒരു തന്തൂറിൻ്റെ ആക്ച്വൽ ഫ്ലേവർ അല്ലേ, അതായത് ആ ഒരു സ്മോക്കിനെസ്, ആ ചാറ് നമ്മൾ എങ്ങനെ കൊണ്ടുവരാം, ആ വീട്ടിലെങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടത് നമ്മുടെ കയ്യിലൂടെ ഒരു
ബൗൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സ്മോക്കിംഗ് ബൗളായിട്ട് നമുക്ക് എടുക്കാം. ഇതിനകത്ത് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചാർക്കോൾ നമുക്ക് വേണം. ഇതൊരു ചാർക്കോൾ പീസാണ്. ഇത് നമ്മൾ കത്തിക്കുകയാണ്. സാധാരണ ഗ്യാസിൽ വെച്ച് കത്തിക്കുന്ന പോലെ തന്നെ കത്തിക്കുക. നന്നായിട്ട് കത്തിക്കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കവർ ചെയ്ത് വെക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ചിക്കൻ നമുക്ക് വൈറ്റ് മീറ്റ് ഒരു സൈഡിലും ഡാർക്ക് മീറ്റ് മറ്റേ സൈഡിലും വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് തരിക. ചാർക്കോൾ റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ നടുക്കേക്ക് വെക്കുക. കറക്റ്റ് നടുക്ക്. എന്നിട്ട് കുറച്ച് ഓയിൽ ഇതിൻ്റെ നടുക്കേക്ക് ഒഴിച്ചു കൊടുക്കുക. അതാണ് നമുക്ക് വേണ്ടത്, ആ സ്മോക്ക്. അടച്ചു വയ്ക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് സ്മോക്കാവട്ടെ. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഗ്രേവി റെഡിയാക്കാം. ഗ്രേവി റെഡിയാക്കാനായിട്ട് നമുക്ക് ഈ പോട്ട് ഒന്ന് കത്തിക്കാം. ഫൈനൽ ഗ്രേവി സ്റ്റേജിലേക്ക് കടക്കാം. ബർണർ കത്തിച്ചിട്ട് ഇതിലേക്ക് വയ്ക്കുക. നമുക്കൊരു ചെറിയൊരു സ്പാച്ചുലർ വേണം. സ്പാച്ചുലറാണ് എപ്പോഴും നല്ലത്, കാരണം നമ്മുടെ ഓയിൽ വെച്ചിട്ടുള്ള കളി തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഇതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിക്കുക. അത് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേന് പൊടിയായിട്ട് ഞങ്ങൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പൊട്ടായിട്ടുണ്ട് ഓയിൽ അത്യാവശ്യം. അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒന്നര ടേബിൾ സ്പൂണാണ്. നേരത്തെ നമ്മൾ എല്ലാത്തിലും നേരത്തെ മസാല ഇട്ടിരുന്നു. അപ്പം അധികം മസാലയുടെ ആവശ്യമില്ല. എന്നാലും കുറച്ച് ഞാൻ ഇവിടെ ചേർക്കുകയാണ്. കുറച്ച് കൊറിയാണ്ടർ, കുറച്ച് ക്യുമിൻ, പിന്നെ ഗരം മസാല, കുറച്ച് ഗരം മസാല. പിന്നെ ഇതിൽ ഹൈലൈറ്റാണ് ഇനി നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ മെഹത്തി തന്തൂരി ചിക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മെഹത്തിയുടെ ശരിക്കുള്ള ഫ്ലേവർ വരാൻ പോകും. അപ്പോൾ ചൂടായ ഓയിലിലേക്ക് നമ്മൾ കസ്തൂരി മെഹത്തി കുറച്ചിടും. അതാണ് ബട്ടർ ചിക്കൻ്റെ ഏറ്റവും വലിയ ഫ്ലേവർ എന്ന് പറയുന്നത്. അത് നമ്മളൊന്ന് ഈ കളർ, ഈ ഓയിലാണ് കളർ കൊണ്ടുവരുന്നത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കും ഹോട്ടലുകളിൽ കളർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഓയിൽ കളറിനെ ബ്രൈറ്റ് ആക്കും. അതായത് കാശ്മീരി ചില്ലിൻ്റെ കളർ, കാശ്മീരി ചില്ലിയുടെ കളർ ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ബ്രൈറ്റായി വരുന്നുണ്ട്. ഈ ഒരു ബ്രൈറ്റ്നസ് തരാൻ ഈ ഓയിലിന് ഒരു കഴിവുണ്ട്. അപ്പം ഈ ഒരു കരിയരുത്, കരിയാതെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് അപ്പോൾ നമ്മൾ ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഗ്രേവി നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, തെറിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് തെറിക്കുക സാധനം. ഇങ്ങനെയാണ് ബട്ടർ ചിക്കൻ ആക്ച്വലി കളർ വരുന്നത്. സാധാരണ എല്ലാവരും റെഡ് കളറൊക്കെ ചേർക്കും, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നാച്ചുറലി കളർ ബ്രൈറ്റാക്കി എടുക്കാൻ പറ്റുന്നൊരു ടെക്നിക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്. അത് യൂസ് ചെയ്താൽ പിന്നെ ഈ കളറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊന്ന് കുക്കാവട്ടെ. ബബിൾസ് ആയി തുടങ്ങിയിട്ടുണ്ട്. ബബിൾസ് ഇവിടെ എല്ലാം തെറിയും. സോ അടച്ചു വെച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇടുക. അപ്പോൾ സ്മോക്ക് ചെയ്തത് ഏകദേശം കണ്ട സ്മോക്കായിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഒരു 2-3 പീസ് നമ്മൾ തന്തൂരി ചിക്കന് വേണ്ടിയിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. കാരണം ഇപ്പോൾ വൈറ്റും ഡാർക്കും മിക്സ് ചെയ്തൊരു 3 പീസ് ഇതൊന്ന് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ്സ്, ഒരു 160 ക്ലോസ് 160 170 ഒരു 15 മിനിറ്റ്സ് മതി. ഡ്രൈ ആയിട്ട് തന്നെ എടുക്കാം. അപ്പം ഈ ഒരൊറ്റ റെസിപ്പി ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തന്തൂരി ചിക്കനും നിങ്ങൾക്ക് ഗസ്റ്റിന് കൊടുക്കാം. അതുപോലെ തന്നെ അതേ എൻ്റെ ബാക്കി ലെഫ്റ്റ് ഓവർ കൊണ്ട് നമ്മൾ ബട്ടർ ചിക്കനും ഉണ്ടാക്കാം. സോ ഇത് ഇനി കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഓവനിൽ, കാരണം ഗ്രേവിയിൽ കടന്ന് ഇച്ചിരിയോടെ കുക്കാവും. സോ അതുകൊണ്ട് ഈ ഗ്രേവി ഒന്ന് ആയി വരുന്ന കറക്റ്റായിട്ട് ആയി വരുന്നുണ്ട്. സിമ്മറിൽ ആക്കാം. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഉപ്പോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം ഈ തന്തൂരി ചിക്കൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ മാരിനേഷനിലുള്ള ഉപ്പ് ഇതിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നും ആഡ് ചെയ്തത്. ലാസ്റ്റ് ബിഫോർ സെർവിങ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. സോ ഇപ്പോൾ ഞാൻ ഡാർക്ക് മീറ്റാണ് ആദ്യം ഇടുന്നത്. സോ ഡാർക്ക് മീറ്റ് നേരത്തെ പറഞ്ഞ പോലെ ലെഗ് പാർട്ട്, മസിൽ പാർട്സ് മാത്രം വരുന്ന ഭാഗങ്ങൾ, നമ്മൾ ബോൺ വിത്ത് ബോൺ ഉള്ള ഭാഗങ്ങൾ മാത്രം നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കും.
ബാക്കി ബ്രസ്റ്റ് പീസ് നമ്മൾ ഒരു കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. സോ ബോണുള്ള ഭാഗം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, കാരണം ഇതാണ് കുക്ക് ചെയ്യാൻ കൂടുതൽ സമയം വേണ്ടത്. മറ്റേതിന് കൂടി വന്ന ഒരു 6 to 7 മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. സോ ഇതൊരു 5 മിനിറ്റ്സ് കുക്കാണ്. അപ്പോൾ കറി ആവാൻ ഒരു 5 മിനിറ്റ് ബാക്കി ഉള്ള സമയത്ത് ഈ പറയുന്ന വൈറ്റ് പാർട്ട് ഓഫ് ദി ചിക്കൻ, അതായത് ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ ബട്ടർ ചിക്കൻ, ഓഫ് കോഴ്സ് ബട്ടർ ഇല്ലാതെ ബട്ടർ ചിക്കൻ ഉണ്ട്. സോ ഐ വാണ്ട് ആഡ് ദാറ്റ് ബട്ടർ, ഹീപ്സ് ഓഫ് ബട്ടർ. പിന്നെ ഞാൻ ഈ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇച്ചിരി ഷുഗറിൻ്റെ ആവശ്യമുണ്ട്, കാരണം ആ ഒരു ടൊമാറ്റോയുടെ ആ ഒരു ബിറ്റർനെസ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. സോ ഒരു 1.5 ടേബിൾ സ്പൂൺ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സോൾട്ട്, നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ട് മാത്രമേ സോൾട്ട് ആഡ് ചെയ്യുള്ളൂ, കാരണം മാരിനേഷനിൽ നിന്ന് സോൾട്ട് ഇറങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കുറച്ച് ഉപ്പോടെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ബട്ടർ ഒന്ന് മെൽട്ടായി 5 മിനിറ്റിൽ ഗ്രേവി റെഡിയാണ്. ഇനി അടച്ചു വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഗ്രേവിയുടെ ഫൈനൽ സ്റ്റേജാണ്, ബട്ടറൊക്കെ മെൽട്ടായി ഒന്ന് വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ബർണർ കത്തിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ കോമ്പിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആരും കണ്ണടച്ച് പറയും ബട്ടർ നാൻ അല്ലേ. അപ്പോൾ ആ ബട്ടർ നാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബട്ടർ നാൻ്റെ ഇൻഗ്രീഡിയൻസ്, 3 കപ്പ് മൈദ, 1/2 കപ്പ് തൈരുണ്ട്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, ഷുഗർ, ഇത്രയും സാധനം മതി. അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നതിന് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് മൈദ തന്നെ ആദ്യം ഇടുക. അതിലേക്ക് 1 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ ഷുഗർ, പിന്നെ ഇത് എടുത്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ഇതിനെ ആദ്യം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് തൈര്, ഇത് 1/2 കപ്പ് തൈരുണ്ട്. ഇതൊരു എന്താ നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ ഒന്ന് ഒരു ക്രംബിൾ പോലെ ആവും, വെസ്റ്റേൺ സ്റ്റൈലിൽ പറഞ്ഞ ക്രംബിൾ എന്ന് പറയും, നമ്മുടെ നാട്ടിൽ പുട്ട് കുഴച്ചെടുക്കുന്ന പോലെ. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക, അതിനെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഇത് ഞാൻ എടുത്ത് മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഇത് മൈദയുടെ ക്യാരക്ടർ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പം മൈദ ഇച്ചിരി സോഫ്റ്റർ മൈദ വേണം. ഇതൊരു 1.5 ലിറ്റർ, അതായത് 500 ml ഉണ്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം കുറഞ്ഞ് പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൊടുക്കാം, പക്ഷേ ഇത് നല്ല സോഫ്റ്റാണ്, കാരണം നമ്മൾ ലാസ്റ്റിൽ കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്യും, അത് മനസ്സിൽ വെച്ചേക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ, എണ്ണ വരട്ടി, ഒരു ഡം ക്ലോത്ത് ഉണ്ടെങ്കിൽ ഡം ക്ലോത്ത് വെച്ചിട്ട് അടച്ച്. അപ്പോൾ ഇതൊരു 1 അവർ റെസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ ഓൾറെഡി എന്താ പറയുന്നത് ഒരു ബാച്ച് ഉണ്ടാക്കി നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് എടുത്തുകൊണ്ട് വരാം. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്ത ഡോയാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഡോയിൽ 2-3 ബോൾസ് ഉണ്ടാകും. പാനിലാണ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒത്തിരി വലുപ്പം വേണ്ട, സാധാരണ തന്തൂരിലാണ് നമ്മൾ ഇത്രയും സൈസിലാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഇത് പരത്താൻ പോകണം. കുറച്ച് മൈദ, അധികം മൈദ യൂസ് ചെയ്യരുത്, എന്നിട്ട് പൊടിക്കൊരു ഓയിൽ മേളിൽ പ്രസ് ചെയ്ത് ഇതിനെ ഒരു നാൻ ഷേപ്പിൽ പരത്തിയെടുക്കുക. ഇത് ഒരു നാൻ ഷേപ്പ്, ഇതിനെ നമുക്കിനി കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുക്കാൻ നാനിൻ്റെ സെയിം ടെക്നിക്ക് നമ്മളൊരു വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കിയിരിക്കുന്നത്. അപ്പം ഒരു പാൻ എടുക്കുക, ശ്രദ്ധിക്കുമ്പോൾ സ്റ്റീൽ ആയിരിക്കണം, കാസ്റ്റ് ആയണോ
സ്റ്റീലോ ആയിട്ടുള്ളൊരു പാൻ എടുക്കുക. നോൺ സ്റ്റിക്ക് എടുക്കരുത്, നോൺ സ്റ്റിക്ക് എടുത്തത് വർക്കാവില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല. ഇതൊന്ന് ഹോട്ടാവണം, ചെറുതായിട്ടൊന്ന് ചൂടാവുണ്ട്. അപ്പോൾ ഈ പാൻ അത്യാവശ്യം ഹോട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഈ എണ്ണ തേച്ചിൻ്റെ അടിയിലത്തെ ഭാഗം എടുക്കും, അതിലേക്ക് കുറച്ച് വെള്ളം. നമ്മൾ എന്താ ചെയ്യുക, വെള്ളം ചെയ്യുന്ന വെച്ചാൽ വെള്ളം ഇതിൽ ഒട്ടിപ്പിടിക്കാൻ സാധിക്കും. ഈ നാൻ്റെ ഷേപ്പ് തന്നെ ഇരിക്കണം. അതിനകത്ത് ഒട്ടിയിരുന്നിട്ടുണ്ട്. അപ്പോൾ നാൻ നമ്മൾ തന്തൂർ ഓവനിൽ ഉണ്ടാക്കുന്ന സെയിം സംഭവം തന്നെ നടന്നിരിക്കുന്നത്. നമ്മളത് പക്ഷേ ഒരു പാനിൽ ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാ സൈഡും ഒരേപോലെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. തന്തൂറിൽ അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ തന്തൂറിൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. തന്തൂറിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിതിനെ നൈസായിട്ട് തീയിൽ ബേൺ ചെയ്തെടുക്കുന്നത്. തന്തൂറിൽ സെയിം സംഭവമാണ് നടക്കുന്നത്. ഓ അല്ല, തന്തൂറിൽ സംഭവിക്കുന്ന അതേ സാധനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കിയെടുക്കും. അപ്പോൾ അതേ തന്തൂറിൽ കണ്ടാ, തന്തൂറിൽ പോലെ തന്നെ പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആൻ വീട്ടിൽ അല്ലേ. ഓഫ് ചെയ്യാം. ബട്ടറിനാണ് ഓഫ് കോഴ്സ്, ബട്ടറാണ്. നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ ഒരു ഒരു പ്ലേറ്റിങ്ങിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഹണി, പിന്നെ കുറച്ച് ക്രീം. ഞാൻ നമ്മൾ ഒരു രണ്ടായിട്ട് കട്ട് ചെയ്ത് പിന്നെ നമ്മൾ തന്തൂരി ചിക്കൻ അത് നമുക്ക് ഇവിടെ വെച്ചെന്ന് സ്മോക്ക് ഗാർണിഷ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതൊരു പ്രസൻറ്റേഷൻ്റെ ഒരു ഭംഗിയാണ്. ഇതൊരു അമേരിക്കൻ വുഡാണ്, ആ വുഡിൻ്റെ ചിപ്പാണിത്. ഇത് നമ്മൾ ഇതിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ പോകണം. കത്തിക്കുന്നു, അതിൻ്റെ ബ്ലോർ ഓൺ ചെയ്യുന്നു. ചോപ്ഡ് കൊറിയാണ്ടർ മാത്രമേ ഉള്ളൂ. പിന്നെ നാനിൻ്റെ ഒരു ഭംഗിക്ക് നമ്മൾ കുറച്ച് കൊറിയാണ്ടർ ഇവിടെയും കൂടെ വെക്കുകയാണ്. ചെറി ടൊമാറ്റോ ആണ്. ഇതാണ് നമ്മുടെ ഡിഷ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്മോക്കിൽ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ഒരു തുറക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി അല്ലേ. അതാണ് ഒരു പ്രസൻറ്റേഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഒരു ഫുൾ മീലാണ് അല്ലേ. ഒരു ഒരു ബട്ടർ ചിക്കൻ, ഇന്ത്യയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ, തന്തൂരി ചിക്കൻ, പിന്നെ പിന്നെന്താണ് ബട്ടർ നാൻ. ഈ മൂന്ന് സാധനങ്ങൾ ഒറ്റ സമയം അറ്റ് എ ടൈം അല്ലേ വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുക. എല്ലാവരും പറയും ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഭയങ്കര പ്രയാസമാണ്, അല്ലെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ള ഡിഷാണ്. ഒന്നുമല്ല, നമ്മളിത് കാണിച്ചു കൊടുത്തു. നമ്മളിത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് വരെ. ഷെഫ് ലിജു സൈനിങ് ഓഫ്. താങ്ക് യു.